അനൂപേ ഒന്ന് നിന്നേ. എടാ നിർത്ത് നിർത്ത് എൽസി ചേച്ചി. ഓ ലേറ്റാക്കല്ലേ അനൂപേ. ആ ചേച്ചി. അനൂപേ കണ്ടിട്ട് രണ്ടു ദിവസം ആയല്ലോ. 17-ാം തീയതിയിലെ മഹിളാവേദി 19-ാം തീയതിക്ക് ആക്കണം. നമ്മുടെ ജോളിച്ചച്ചിന് മോള് സിസിലി ഇല്ലേ, അവളുടെ കല്യാണോ? സിസിലിയുടെ ആങ്ങളെ സോണി എന്റെ ചങ്ങാതിയാ. ആ കല്യാണ കാറ്ററിംഗ് കിട്ടും നോക്കണം. ജിൻസിയോ, വയനാടിന്റെ നാഷണൽ പ്ലെയർ ആവേണ്ട ആളാ നീ. റൈറ്റ് ഹാൻഡ് വിളിക്കാ, ലെഫ്റ്റ് ഹാൻഡ് ഉണ്ട് സ്മാഷ് ചെയ്യാൻ. അവക്ക് ഇനി പെട്ടെന്ന് വോളിബോൾ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അന്നത്തെ ആക്സിഡന്റിന്റെ ഫിസിയോതെറാപ്പി ഇനിയും തീർന്നിട്ടില്ല. മനസ്സ് വെച്ച എല്ലാം ശരിയാവും ജിൻസി. ആ ഇവിടെ മെഡിക്കൽ കോളേജ് വരാൻ പോവാണെന്ന് കേട്ടു. ഇവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ഒരു സീറ്റ് റെഡിയാക്കണം. നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണം. പിന്നല്ലാതെ സഖാവ് ജോസഫ് ഏട്ടന്റെ മോളുടെ കാര്യം ഞങ്ങളല്ലാതെ പിന്നെ ആര് നോക്കാന്. അനൂപേ സമയം പോകുന്നു. എൽസി ചേച്ചി ഇന്ന് കമ്മിറ്റി ഉള്ളതാണേ. പിന്നെ അടുത്ത മാസം ജോസഫ് ഏട്ടന്റെ 4-ാം രക്തസാക്ഷി ദിനമാണ്. ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉഷാറാക്കണം. എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി സഖാക്കളെ, എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാവും. ശരി ശരി ജിൻസി. ബൈ ബൈ. ചാച്ചൻ പോയിട്ട് 4 കൊല്ലാവാറെ. പാർട്ടി ചാച്ചനെ മറന്നില്ലല്ലോ. നമ്മുടെ കുടുംബക്കാർ ഓർത്തില്ലെങ്കിലും എന്നെ കെട്ടിക്കൊണ്ടു വരുമ്പോ പുള്ളി എവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നാട്ടുകാരുടെ ഏത് കാര്യത്തിൽ ഇടപെടും. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ആളാ. എന്നിട്ടും അവര് ചാച്ചനെ. രാഷ്ട്രീയമാണ് അവനെ കൊന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കില്ലായിരുന്നു. നിങ്ങൾ ആർമിയിലായിരുന്നല്ലേ? അതെ, 20 വർഷം. അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞാനാണ് അവനെ വളർത്തിയത്, പഠിപ്പിച്ചത്. എഞ്ചിനീയറിംഗ് നല്ല മാർക്കോടെ പാസ്സായി. ഗൾഫിലും നാട്ടിലും ഒക്കെ നല്ല ജോലികൾക്കുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ നാടും നാട്ടാരുമായിരുന്നു അവന് വലുത്. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ഞങ്ങൾക്ക് പോയില്ലേ സാറേ. എനിക്ക് നിങ്ങളുടെ ഫീലിംഗ്സ് മനസ്സിലാവും. നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം, പിന്നെ നാടകം കളി, കോഴിക്കോട്ടെ കോളേജ് ജീവിതം ഒക്കെ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അനൂപിനോട് ആർക്കെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും വിരോധം ഉണ്ടായിരുന്നോ? എനിക്കൊന്നും അറിയില്ല സാർ. എതിർ പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമായിരുന്നു അവനെ. എന്നിട്ടും ആര് എന്തിന്? അത് കണ്ടുപിടിക്കാനല്ലേ ഞങ്ങളൊക്കെ. ഓരോ മനുഷ്യനും ഒരു വയനാടൻ ചുരം പോലെയാണ്. അനേകം വളവുകളും തിരിവുകളും നിറഞ്ഞ നിഗൂഢമായ ഒരു സമസ്യ. അനു, ഞാൻ നിന്നെ തിരഞ്ഞിറങ്ങുകയാണ്. സാറേ, ഇന്നത്തോടെ തീരോ ചെക്കിങ്?
എന്തായി, എന്തെങ്കിലും കിട്ടിയോ? എല്ലാ റൂമും നോക്കി സാറേ, കൊച്ചൂസും എക്സ്ട്രയും പൈൻഡൂപ്പയും മാത്രമേ ഉള്ളൂ. ഇതെന്താ? ട്രെയിൻ ടിക്കറ്റാ സാറേ, പിന്നെ ആരോ ലോൺ അടിച്ചതിന്റെ കടലാസാ, അതീ മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇതൊക്കെ ഫയൽ ചെയ്തേക്ക് സർ. ഇയാൾ നമുക്ക് ഇടങ്ങേറുണ്ടാക്കുന്നാണല്ലോ തോന്നണേ. അതാരാ സാറേ? ഈ അനൂപേ. ആഹാ, ഞാൻ വരുന്നതിന് മുമ്പ് ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞല്ലോ. ഇത് ആരുടെ ഗിഫ്റ്റാന്ന് അറിയോ? ആരുടെ? നിങ്ങളുടെ ബോയ്ഫ്രണ്ടിന്റെയാ. ബോയ്ഫ്രണ്ടോ? അതാരാടി? ആ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. നോക്ക്, ഇവിടുന്ന് ബീച്ചിന്റെ കറക്റ്റ് വ്യൂ കൊള്ളാലോ. അപ്പൊ സെലക്ഷൻ മോശമല്ലോ. കേശവ നേരേ എന്റെ സാറാമേ. കോഴിക്കോട്ടേക്ക് വീണ്ടും സ്വാഗതം. ഇനി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ടിരുന്നാ മതിയായിരുന്നു. കൊച്ചിയിലെ പോലെ ഇവിടെയും ഫ്ലാറ്റ് പണി നശിപ്പിക്കാൻ പോണോ? കൊച്ചി ആയാലും കോഴിക്കോടായാലും ഒക്കെ കണക്കാ. ട്രാഫിക്കിന്റെ കാര്യത്തില് ഒരു മണിക്കൂർ എടുത്തു ഞാൻ ഓഫീസിൽ നിങ്ങൾ വരാൻ. മമ്മ ഗിഫ്റ്റ് നോക്കട്ടെ. നിക്കുമോളെ, ഞാൻ തുറന്നു തരാം. ഇതാണ് ഞാൻ റീസെന്റ് ആയി ചെയ്ത യു എക്സ്ചേഞ്ചിന്റെ ആഡ്. എനിക്ക് ഇവിടെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്യണം. കുഴപ്പമില്ലാത്ത ക്ലയന്റ്സ് ഒക്കെ കയ്യിലുണ്ട്. പിന്നെ നീ നിന്റെ ഇവിടുത്തെ കണക്ഷൻസ് ഒക്കെ വെച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം. സോറി, ഒരു ഹെൽപ്പും ഇല്ല. അതെന്താണ് കിട്ടുന്നതിൽ? കമ്മീഷൻ എനിക്ക് തരുമോ? കമ്മീഷനോ? എനിക്കും വേണ്ടടാ വരുമാനം. സഖാവ് കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് ആയില്ലാണല്ലോ. ഒന്ന് പോടാ, കോർപ്പറേറ്റ് കളിക്കാനാണ് വേറെ എന്തെങ്കിലും പണിക്ക് പോയപ്പോലെ. അത്യാവശ്യം ഏൺ ചെയ്യുന്നതിന് ആരും കുറ്റം പറയില്ല. അത് ഒരുപാടാകുമ്പോഴാണ് പ്രശ്നം. അതെ അതെ. എന്താണ് അവിടെ ഒരു ദാർശനിക സംവാദം? വന്നേ, ഇവിടെ അല്ലേ റെഡിയാ. ജാസ്മിൻ ഹാപ്പി ബർത്ത്ഡേ. ഏബിളിന്റെ മമ്മി എവിടെ? ഇവന്റെ മമ്മിക്ക് നൈറ്റ് ഷിഫ്റ്റ്. അനൂപേ, ഇത് ജാസ്മിൻ, ഫാഷൻ ഡിസൈനർ ആണ്, ഓൾസോ ആൻ എക്സലന്റ് ഗ്ലാസ് പെയിന്റർ. ഇവിടെ പാളയത്തൊരു ബൊട്ടീക്കിലാ വർക്ക് ചെയ്യുന്നത്. ഇത് അനൂപ്, ഞങ്ങളുടെ എവർ ബെസ്റ്റ് ഫ്രണ്ട്, കോളേജ് മേറ്റ്. വയനാടാണ് സ്ഥലം, നാടക പ്രവർത്തകൻ, പിന്നെ പാർട്ടി പ്രവർത്തകൻ. അനൂപങ്ങളെ, ഇത് ഏബൽ, എന്റെ ക്ലാസ്മേറ്റ്. ഹീസ് മൈ ബോയ് ഫ്രണ്ട്. Happy birthday, dear Adina. Happy birthday to you. Red, red wine goes to my head. Makes me forget that I still need her so. ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭലവുമായ ഈ അസുലഭ കാലഘട്ടത്തിൽ ഞാൻ സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. സാറാമയോ? അത് ഞാൻ മധുരസുന്ദരമായി നാളെ പറയാം. ഇളം വെയിൽ തലോടവേ തുടങ്ങുമി സമാഗമം. നീലമഴ വരും വരെ തുടർന്നിടും പ്രിയോത്സവം. സാറാമയെ ഗാഢമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ എന്നെയും ഗാഢമായി സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ സാറാമയ്ക്ക് വേണ്ടി കണ്ടെത്തിയ മഹത്തായ ജോലി. ജോലി കൊള്ളാമല്ലോ. ജോലി കൊള്ളാമല്ലോ. സാറാമ ജോലിയെ പറ്റി എന്ത് പറയുന്നു? ജോലി തരക്കേടില്ല. ശമ്പളം എന്ന് നിശ്ചയിച്ചു. ശമ്പളം എന്ത് വേണോ തന്നെ നിശ്ചയിച്ചോളൂ. 20 രൂപ. സമ്മതിച്ചു. നിങ്ങൾ ഇത്രയും ക്ലോസ് ആയിരുന്ന സ്ഥിതിക്ക് ഏതെങ്കിലും സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചോ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂവിനെ പറ്റിയോ അനൂപ് ഷെയർ ചെയ്തിരുന്നു? പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും ഞങ്ങൾ അങ്ങനെ സീരിയസ് ആയി സംസാരിക്കാറില്ല. പിന്നെ
പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവനോട് പറഞ്ഞേനെ. ഇനി ആ നാടക ട്രൂപ്പിലെ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ? കൂടെ അഭിനയിച്ച ആ നടിയുടെ പേരെന്താ? ജസ്ന. വളരെ ഡെഡിക്കേറ്റഡ് ആയ തിയേറ്റർ ഗ്രൂപ്പാണ് നാടക സൗഹൃദം. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയേണ്ടതാണ്. ഒരു പ്രശ്നമില്ലാഞ്ഞിട്ടാണോ തലേ ദിവസം വരെ വളരെ ഹാപ്പിയായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അനു പിറ്റേ ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടന്നത്? നവാസിപ്പിച്ചല്ലേ, നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കേണ്ടി വരും. ഓക്കെ സാർ. അഡ്വർടൈസിംഗ് കമ്പനിയൊക്കെ എങ്ങനെ പോന്നു? അനു വന്ന് പറഞ്ഞ ക്ലയന്റിനെ പോയി കണ്ടോ? കണ്ടില്ല സാർ. പിന്നെ എനിക്കതിന് മനസ്സ് തോന്നിയില്ല. ഓക്കെ. റഫി, അനൂപ് കൊല്ലപ്പെട്ട അന്നോ തുടർന്നുള്ള ദിവസങ്ങളിലോ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിലോ പരിസര പ്രദേശങ്ങളിലോ എന്തെങ്കിലും അൺയൂഷ്വൽ ഇൻസിഡൻസ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ലൈക്ക് സൂയിസൈഡ്സ്, മാൻ മിസ്സിംഗ്സ്, ആക്സിഡൻസ്. ഒരുപക്ഷെ നമുക്ക് കിട്ടാനുള്ള ഒരു വൈറ്റൽ ക്ലൂ അതിലായിരിക്കും. യെസ് സർ. പിന്നെ ആ സൈബർ സെൽ റിപ്പോർട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം സർ. ജാസ്മിൻ, നീ പെട്ടെന്നെന്താ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഒന്നും സൂചിപ്പിച്ചത് പോലും ഇല്ലല്ലോ. ഞാൻ ഇവളോട് പറഞ്ഞതാ ബൊട്ടിക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യാന്ന്. ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. നീ ഇത്തേ വിളിച്ചിരുന്നോ? ഇതും വേണം, അതും വേണം, ഇത് രണ്ടും. ഇപ്പൊ വേണ്ട, തൽക്കാലം അതോട്ട് ഇരിക്കട്ടെ. എക്സിബിഷൻ കഴിഞ്ഞിട്ട് മതി. അതെന്താ? അതുവരെ തന്റെ കലാവിരുത് നാട്ടുകാർ കാണട്ടെ. ഒരുപാട് കഥകൾ കാണും, കടങ്കഥകൾ. കടലിന്റെ കടങ്കഥ ആർക്കറിയാം?